ചേരിതിരിഞ്ഞ് അടികൂടാനും തമ്മിൽ തല്ലാനും ഈ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ജില്ലയിലെ കോൺഗ്രസിൽ പക്ഷം തിരിഞ്ഞ് പോര് രൂക്ഷമായിരിക്കുകയാണ്. ബത്തേരി അർബൻ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പടലപ്പിണക്കവും നൂൽപ്പുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷതാ സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കവും പോരിന് മൂർച്ച കൂട്ടിയിരിക്കുകയാണ്. DCC പ്രസിഡന്റ് NDI അപ്പച്ചനും IC ബാലകൃഷ്ണൻ MLA തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും മറനീക്കി പുറത്തു വന്നു. അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബത്തേരി ബ്ലോക്ക് പ്രസിഡന്റ് KR സാജനെ സസ്പെൻഡ് ചെയ്തത് ജില്ലയിലെ ചെന്നിത്തല പക്ഷത്തെയും എ ഗ്രൂപ്പും അടങ്ങുന്ന മൂന്നാം പക്ഷത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ബത്തേരി നിയോജക മണ്ഡലത്തിലെ ഭൂരിഭാഗം നേതാക്കളും ഇത് സംബന്ധിച്ച് KPCCയെ പരാതി അറിയിച്ചു കഴിഞ്ഞു. കൂടുതൽ പേർക്കെതിരെ നടപടിയുടെ വാൾ വീശാൻ ഒരുങ്ങുകയാണ് DCC നേതൃത്വം. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ബത്തേരി മേഖലയിൽ നിന്ന് മാത്രം 8 പേരെയാണ് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. KPCCയുടെ തീരുമാനത്തെ എതിർക്കുകയും വിമത സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുകയും ചെയ്തുവെന്ന കാരണം കത്തിൽ വ്യക്തമാക്കിയാണ് KR സാജനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ് മുഖേന KPCC നേതൃത്വം അറിയിച്ചത്. KPCC പ്രസിഡന്റ് K സുധാകരൻ നൽകിയ നിർദ്ദേശം അറിയിക്കുന്നു എന്ന് കാണിച്ച് KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണനാണ് DCC പ്രസിഡന്റ് NDI അപ്പച്ചനു കത്ത് കൈമാറിയത്. എന്നാൽ കാരണം ബോധിപ്പിക്കാൻ പോലും അവസരം നൽകാതെയുള്ള പുറത്താക്കൽ നടപടി ശരിയല്ലെന്ന വികാരമാണ് ചെന്നിത്തല ഗ്രൂപ്പും എ ഗ്രൂപ്പും കാണിക്കുന്നത്. വേണുഗോപാൽ പക്ഷത്തിന്റെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണ് മറ്റു രണ്ട് ചേരികളും. അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ബത്തേരി ബ്ലോക്ക് പ്രസിഡന്റ് KR സാജനെ പുറത്താക്കിയത് യാതൊരു അന്വേഷണവും നടത്താതെയാണ്. കോൺഗ്രസിന്റെ വിജയത്തിനായി മുഴുവൻ സമയവും പ്രവർത്തിച്ച അദ്ദേഹം പരാജയത്തിന് കാരണക്കാരനാണെങ്കിലും ബാങ്ക് തിരഞ്ഞെടുപ്പിൽ ഇടപെട്ട മുഴുവൻ നേതാക്കളും ഉത്തരവാദികളാണ്. തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വിപ്പ് നൽകിയത് പോലും DCC പ്രസിഡന്റ് ആയിരുന്നു. ബാങ്കിലെ 9 ഡയറക്ടർമാരെയും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിയുന്ന അത്ര ശക്തനാണോ 3 മാസം മുൻപ് ചുമതലയേറ്റ KR സാജൻ? സസ്പെൻഷൻ നടപടി പരിശോധിക്കണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പക്ഷം പിടിമുറുക്കിയതിന്റെ മുന്നോടിയായാണ് സസ്പെൻഷൻ പെരുമഴയെന്നും എതിരെ ശബ്ദിക്കുന്നവരെ വെട്ടിനിരത്തും എന്ന ഭയം പരത്തുകയാണ് ലക്ഷ്യമെന്നും മറുവിഭാഗം ആരോപിക്കുന്നു. ഈ വിഭാഗത്തെ മുന്നിൽ നിന്നും നയിക്കുന്ന DCCയുടെ പരമോന്നത നേതാവും KPCCയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട നേതാവുമാണെന്ന് പ്രവർത്തകർ പറയുന്നു.